അപ്പോൾ ഇവിടെ ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഓൺ ആക്കി നോക്കാം. ഓക്കേ, ഇവിടെ റെഡ് ലൈറ്റ് കത്തി, പവർ സപ്ലൈ ഓക്കെ ആണ്. അപ്പോൾ ഇവിടെ ഹോട്ട് ഏരിയ ആണ്, നല്ല അടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഓണാക്കിയിട്ടിട്ട് ഇവിടെ നിന്നും ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒനിഡയുടെ സി ആർ ടി കിറ്റ്. അപ്പോൾ ഇത് ഈ ടി വിയുടെ ബോർഡ്, ഈ ബോർഡിൻ്റെ ഇവിടെ ഒരു ഫ്യൂസ് ഉണ്ടായിരുന്നു, ഫ്യൂസ് ഓൾറെഡി ഇത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ ഫ്യൂസ് പോകാനുള്ള കാരണമെന്ന് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഇത് ഫ്യൂസ് പോകണമെങ്കിൽ ഇവിടെ ഇവിടെ ഒരു ഷോർട്ടുണ്ട് ഈ ഒരു ഭാഗത്ത്. ഇതാണ് ഇതിൻ്റെ എസ് എം ബി എസ് ഭാഗം. എസ് എം ബി എസ് ഭാഗം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബോർഡർ ഇങ്ങനെ കാണാൻ സാധിക്കും, ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് എവിടെയോ ഒരു ഷോർട്ട് സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ എവിടെയോ ഒരു ഷോർട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഷോർട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്കിവിടെ ഒരു ബൾബ് ഈ ഫ്യൂസ് വരുന്ന ഭാഗത്തുനിന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതായത് നമുക്ക് ഒരു ബൾബിൻ്റെ രണ്ട് വയർ ഈ പിന്നിലേക്കൊന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഓണാക്കി നോക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്യൂസുള്ള ഭാഗത്തിൻ്റെ താഴ്ഭാഗം. അവിടെ നമ്മൾ ഒരു ബൾബിൻ്റെ രണ്ട് വയർ ആ ഫ്യൂസിൻ്റെ താഴത്ത് നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ ഈ വയർ സോൾഡർ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഓണാക്കി നോക്കാം. അപ്പം നമുക്കിനി ഇതൊന്ന് ഇവിടെ ഒരു പവർ ലൈറ്റ്, ഇതാണ് ബൾബ്, ഈ ബൾബാണ് നമ്മൾ കണക്ട് ചെയ്തത്, 60 വാട്ട് ബൾബാണ്. ഇനി നമുക്കിതിൻ്റെ ഈ പവർ സ്വിച്ച് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ജസ്റ്റ് അപ്പോൾ എന്താണ് കണ്ടീഷൻ നമുക്ക് നോക്കാം. ഓക്കെ, പവർ സ്വിച്ച് ഓണാക്കുമ്പോൾ ഈ ബൾബ് ഹൈ ബ്രൈറ്റിൽ കത്തുകയാണ്. അപ്പോൾ അതിങ്ങനെ കത്താൻ പാടില്ല. അപ്പോൾ നല്ല ഷോർട്ടുണ്ട്, ആ ഷോർട്ട് എവിടെയൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ട്രൈ ചെയ്ത് പോകാം. ഇപ്പോൾ ഷോർട്ട് കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം നിങ്ങൾ മൾട്ടിമീറ്റർ ബെസർ മോഡിലേക്കൊന്ന് സെലക്ട് ചെയ്യുക. നമുക്കതിന് മുമ്പായിട്ട് ഇത് ഇവിടെ എസ് ടി ആർ കാണാൻ സാധിക്കും, റീഡ്സിങ്, അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഇത് ഇവിടെ ഒരു ഇൻഡക്ടർ കാണാൻ സാധിക്കും. ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. K921 എന്ന് പറയുന്ന നമ്പർ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന ഈ ഇൻഡക്ടർ ഇത് പയ്യെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. ഇതൊന്ന് നമുക്ക് ഫുള്ളായി റിമൂവ് ചെയ്തെടുക്കണമെന്നില്ല, അതിൻ്റെ ഒരു കാല് മാത്രം ഒന്ന് പൊക്കി വിട്ട് നോക്കുക താഴത്തു നിന്ന്. അപ്പോൾ നമുക്ക് അന്ന് പൊക്കി വിട്ടിട്ട് ആ താഴത്തെ കാലൊന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്കൊന്ന് പൊക്കി നോക്കാം. അതിന് ശേഷം ഇതുപോലെ ഹൈ ബ്രൈറ്റിൽ ബൾബ് കത്തുന്നുണ്ടോ എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മുടെ ഈ ഭാഗത്താണ് അതിൻ്റെ താഴത്തെ ഭാഗം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാല് നമ്മളിവിടെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒന്ന് നല്ലപോലെ ഒന്ന് ഡിസോൾഡർ ചെയ്ത് വിടണം. അപ്പം നമ്മളിവിടെ നിന്ന് അത് റിമൂവ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഇനി ഇത് ഓണാക്കുമ്പോൾ ഈ ബൾബ് എങ്ങനെയാണ് കത്തുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, ഇവിടെ ഇപ്പോൾ ബൾബ് കത്തുന്നില്ല. അപ്പോൾ ഇത് ഷോർട്ട് ഇപ്പോൾ റിമൂവ് ആയിട്ടുണ്ട്, പക്ഷേ അതേത് സാധനമാണ് ഷോർട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഈ ഇൻഡക്ടർ നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റിയായിരുന്നു. നമുക്കിത് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇത് ഇവിടെ നിന്നാണ് ഇൻഡക്ടർ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റി. അപ്പോൾ അത് ഷോർട്ടാവാനുള്ള കാരണം ഈ ഇൻഡക്ടറിൻ്റെ ലൈൻ, ഇൻഡക്ടറിൻ്റെ ലൈൻ നേരെ ഈ എസ് ടി ആറിലേക്കാണ് പോകുന്നത്. അപ്പോൾ എസ് ടി ആർ ഷോർട്ടാണ്, എസ് ടി ആർ ഷോർട്ടായതുകൊണ്ടാണ് ഇൻഡക്ടർ റിമൂവ് ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ ആ ഷോർട്ടിങ് മാറിയത്. ഇനി നമ്മൾ ഇൻഡക്ടർ റിമൂവ് ചെയ്തതിന് ശേഷവും ബൾബ് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ നോക്കുക. ഈ ഒരു സെക്ഷനിൽ എവിടെയെങ്കിലും ഈ കപ്പാസിറ്റർ വരുന്നത് പോസിറ്റീവ് നെഗറ്റീവ് എഴുതിയിരിക്കുന്നതാണ് സാധിക്കും. ഈ ഭാഗത്ത് ഏതെങ്കിലും ഒരു സാധനങ്ങൾ ഷോർട്ടാകുന്നതായിരിക്കാം. അപ്പോൾ ആ ഷോർട്ടാകുന്ന സാധനങ്ങൾ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റിയാലേ ഷോർട്ട് മാറുള്ളൂ.
അപ്പോൾ നമുക്ക് അത്തരം വീഡിയോകൾ അത്തരം കംപ്ലയിൻസുകൾ തുടർന്ന് വരാൻ സാധ്യതകളുണ്ട്. സാധ്യതകളുണ്ടെന്ന് മാത്രമല്ല നമ്മൾ അത്തരം കംപ്ലയിൻസുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടർന്നുള്ള വീഡിയോകളിലും അതുപോലുള്ള കംപ്ലയിൻസ് ആ ഏരിയയിലേക്ക് വരുന്ന ഷോട്ടുകളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഷോർട്ടായിട്ടുള്ള ഈ STR നമുക്കൊന്ന് മാറി നോക്കാം. ഇതിപ്പോൾ ഇതാണ് നമ്മൾ ഇത് കാണുന്ന STR ആണ്. ഇവിടെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ബ്രേക്കുണ്ട്, ഇവിടെ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്. STR ഷോർട്ടാണ്, F6654. അപ്പോൾ നമുക്ക് STR ഒന്ന് ചേഞ്ച് ചെയ്തിടാം. ആണ് നമ്മുടെ STR. ഇവിടെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ട്, ഇവിടെ ഇങ്ങനെ പൊട്ടിയായിട്ട് കാണാൻ സാധിക്കും. F6654. അപ്പോൾ ഈ STR പോകാൻ ഒരു കാരണമുണ്ടാവും. സാധാരണ STR പോകുമ്പോൾ നമ്മളിത് ഈ കാണുന്നൊരു ഫിൽറ്റർ കപ്പാസിറ്റി കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കണം. ഇങ്ങനെ ഒന്ന് കുലുക്കുമ്പോൾ ഒരു സാധനം ഇതിൻ്റെ അകത്ത് കിടന്നിങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കുക, അപ്പോൾ ഇതിനകത്ത് ഒരു സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഒരു സാധനം കിടന്നിങ്ങനെ ആടുന്ന പോലെ നമുക്ക് ഒരു ഫീൽ ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കപ്പാസിറ്റി മാറ്റുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വീണ്ടും ഇതിൻ്റെ ഫിൽറ്റർ കറക്റ്റ് ആകാതെ STR വീണ്ടും ഡാമേജ് ആവാൻ കാരണമാവും. അപ്പോൾ നമുക്ക് ഈ ഫിൽറ്റർ മാറ്റിയതിന് ശേഷം നമുക്ക് STR വേറൊന്നും ഇട്ട് നമുക്കിത് ഓണാക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇത് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഓണാക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലൊരു STR എടുത്തിട്ടുണ്ട്, ഇവിടെ വേറെ ഡാമേജുകളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യം STR ഇടുന്നതിന് മുമ്പായിട്ട് ഇതിവിടെ ഈസിങ് കോമ്പൗണ്ട് ഉണ്ട്, അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെയൊക്കെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താലും മതി. പിന്നീട് നമുക്ക് ഇവിടെയും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഞാനിവിടെ STR ഇവിടെ മാറിയിട്ടിട്ടുണ്ട്. ഞാനിത് ഇടുന്നതും ഊരുന്നതും വീഡിയോ കാണിക്കാത്തത് മുമ്പ് പല വീടുകളിലും ഈ കമ്പോണൻസ് ഊരുന്നതും സോൾഡർ ചെയ്യുന്നതൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഡിസോൾഡർ ചെയ്യുന്നതും സോൾഡർ ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്കിവിടെ ഉള്ള കപ്പാസിറ്റർ രണ്ടാമത് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ രണ്ടാമതായിട്ട് ഇവിടെ വേറൊരു ഫിൽറ്റർ കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്, ഇത് അത്യാവശ്യം നല്ലൊരു സാധനമാണ്. അപ്പോൾ നമുക്കിത് ഇവിടെ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കപ്പാസിറ്ററും ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ആ ഇൻഡക്ടർ ഒന്ന് റീകണക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത ഇൻഡക്ടർ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ TV ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ റീകണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ആദ്യം ഒന്ന് ബൾബ് കണക്ട് ചെയ്ത് സീരിയലിൽ തന്നെ നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ശേഷം ഷോർട്ടൊന്നും ഇല്ലെന്ന് കൺഫേം ആയതിന് ശേഷം നമുക്ക് പാരലൽ കുത്തി ചെയ്ത് ഓണാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബൾബ് കണക്ട് ചെയ്ത് ഓണാക്കാം. അതിന് മുമ്പ് പ്രത്യേകമായി പറയാനുള്ളത്, ഇത്രയും സ്ഥലമൊക്കെ ഹോട്ട് ഏരിയയാണ്, ഈ ബോർഡർ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇനി നമുക്കിവിടെ ഒന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, ഇവിടെ റെഡ് ലൈറ്റ് കത്തി, പവർ സപ്ലൈ ഓക്കെയാണ്. ബൾബ് ഹൈ ബ്രൈറ്റിലല്ല, ഒരു ചെറിയ ഒരു മങ്ങിയ വട്ടത്തിൽ കത്തുന്നുണ്ട്. അപ്പോൾ ഷോർട്ടെല്ലാം റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഡയറക്റ്റ് ഒന്ന് പാരൽ ലൈൻ കൊടുത്ത് നമുക്ക് ഓണാക്കി നോക്കാം. ഇനി ഇത് പിക്ചർ ട്യൂബിൽ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീഗോസിങ്ങിൻ്റെ ഒരു ലൈൻ ഇവിടെ കാണാൻ സാധിക്കും, ഒരു പിന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് ലൈൻ ഊരി വിട്ടിട്ട് സീരിയൽ ലൈൻ കൊടുത്ത് ഷോർട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയൊന്ന് നമുക്ക് TVയിലൊന്ന് കണക്ട് ചെയ്യണം. അതിന് മുമ്പ് ഒന്ന് പാരൽ ലൈൻ കൂടെ കൊടുത്തൊന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഡീഗോസിങ് പിന്ന് ഇത്, ഈ ലൈൻ ഊരി വിട്ടതിന് ശേഷം ട്യൂബിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇതുപോലെ ബൾബ് കൊടുത്ത്
സീരിയൽ ലൈനിൽ ചെക്ക് ചെയ്യാവുള്ളൂ. ഇനി നമുക്കിവിടെ ആ ബൾബ് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഈ ഒരു ഫ്യൂസ് ഇട്ട് കൊടുക്കാം. ഒരു നല്ലൊരു ഫ്യൂസ് ഇവിടെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ പാരൽ ലൈനിലായി കഴിഞ്ഞു, ഫ്യൂസ് ഇട്ടു. ഇനി നമുക്ക് പവർ ഒന്ന് ഓൺ ആക്കി നോക്കാം. ഓക്കെ, ഇവിടെ റെഡ് ലൈറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇതിനി ടി വി കൊടുത്ത് നോക്കാം. ടി വിയിൽ ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് തെളിഞ്ഞിട്ടുണ്ട്. കേബിള് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് പടമൊന്നും കാണാത്തത്. അപ്പോൾ ഓക്കെ, ടി വി റെഡിയായി ഓണായി വന്നിട്ടുണ്ട്.